തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് കേരളം. യു ഡി എഫിൻ്റെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. എന്നോടൊപ്പം ചേരുന്നു കെ പി സി സിയുടെ അധ്യക്ഷൻ. ബഹുമാനപ്പെട്ട കെ പി സി അധ്യക്ഷൻ, ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് എല്ലാവരും പ്രചാരണത്തിൻ്റെ ചൂടിലാണ്. പക്ഷേ പല മുതിർന്ന നേതാക്കളും കെ പി സി സി അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ പല സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടിട്ട തർക്കങ്ങൾ മുന്നോട്ട് വരുന്നു. കെ മുരളീധരൻ, കെ പി വിശ്വനാഥൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വരുന്നു. എങ്ങനെയാണ് കെ പി സി സി ഇതിനെ കാണുന്നത്? ഞാൻ ഒരുപാട് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതുപോലെ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പും കണ്ടവരാണ്. പലപ്പോഴും അതിൻ്റെ നേതൃത്വത്തിൻ്റെ മുൻപന്തിയിൽ നിന്ന ആളാണ്. ഈ തെരഞ്ഞെടുപ്പ് താരതമ്യേന അഭിപ്രായ വ്യത്യാസങ്ങൾ കുറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഇത് പറയുന്നത് വെറുതെ വ്യംഗ്യമായിട്ട് ഞാൻ പറഞ്ഞല്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷം ഞാൻ 14 ജില്ലകളിലും പാർട്ടിയുടെ പ്രവർത്തകന്മാരെയും നേതാക്കന്മാരെയും വിളിച്ചുകൂട്ടി ആ സംഗമങ്ങളിൽ നേരിട്ട്, അതുവരെ വെർച്വലായിട്ടായിരുന്നു പരിപാടിയിൽ പങ്കെടുക്കാറുള്ളത്, പങ്കെടുത്ത് അവരുമായിട്ട് ആശയവിനിമയം നടത്തിയ ശേഷം എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആലോചിച്ചുകൊണ്ട് ഒരു സർക്കുലർ എടുത്ത് കൊടുത്തിട്ടുണ്ട്, മാനദണ്ഡങ്ങൾ എന്തായിരിക്കണമെന്നതിനെക്കുറിച്ച്. ആ മാനദണ്ഡങ്ങൾ ഞാൻ മാത്രം ഉണ്ടാക്കിയതല്ല, എല്ലാ നേതാക്കന്മാരും പലവട്ടം ആലോചിച്ച ശേഷമാണ് അത് പുറത്തിറക്കിയത്. ആ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട് ആരും പ്രവർത്തിക്കരുത് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ സ്ഥാനാർത്ഥികൾ കൃത്യസമയത്ത് റബൽ സ്ഥാനാർത്ഥികൾ വല്ലവരുണ്ടെങ്കിൽ പിൻവലിക്കാൻ സാധിച്ചില്ല എന്നത് സത്യമാണ്. പക്ഷേ വിരളമായിട്ട് മാത്രമേ അത്തരം സ്ഥാനാർത്ഥികളുള്ളൂ, അവരെ പിൻവലിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. ആ ശ്രമം വിജയിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ സ്ഥാനാർത്ഥികൾ ആരായാലും ആ സ്ഥാനാർത്ഥികളെ സഹായിക്കുന്ന നേതാക്കന്മാരായാലും അവരെ കണ്ടുപിടിക്കും, അവർക്കെതിരായിട്ട് കർശനമായ നടപടികൾ സ്വീകരിക്കാനാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒറ്റക്കെട്ടായി തീരുമാനിച്ചിട്ടുള്ളത്. ഡി സി സികൾ നിശ്ചയിച്ച സ്ഥാനാർത്ഥികൾ കെ പി സി സി പ്രസിഡന്റിൻ്റെ നിർദ്ദേശങ്ങൾ പലതും പാലിച്ചില്ല എന്ന ആക്ഷേപം അങ്ങേക്കുണ്ടോ? കാരണം പലതും ഡി സി സി കെ പി സി സി പ്രസിഡന്റ് മുന്നോട്ട് വെച്ച പല സ്ഥാനാർത്ഥികൾക്കുമെതിരെ ഡി സി സികൾ തന്നെ രംഗത്ത് വന്ന കാഴ്ച, കൊല്ലത്ത് കണ്ടു, തൃശ്ശൂർ കാണുന്നു. എന്താണ് എൻ്റെ ശ്രദ്ധയിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്ന സമയത്ത് തന്നെ അത് തീർച്ചയായിട്ടും ഞങ്ങൾക്കിവിടെ ഒരു സിസ്റ്റമുണ്ട്. പരാതികൾ വല്ലതുമുണ്ടെങ്കിൽ ഒരു 3-അംഗ കമ്മിറ്റിയെ ഞങ്ങൾ നിയോഗിച്ചിട്ടുണ്ട്. ആ 3-അംഗ കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് കെ പി സി സിയുടെ അഭിപ്രായം എന്താണ്, ആ കമ്മിറ്റിയുടെ അഭിപ്രായം എന്താണ്, എൻ്റെ അഭിപ്രായമല്ല, ആ അഭിപ്രായം കൃത്യമായിട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. പരമാവധി പ്രശ്നമില്ലാതെ എല്ലാ ജില്ലകളിലും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്, അതാണ് സത്യം. വടകരയിൽ താങ്കൾ വോട്ട് ചെയ്യുന്ന സ്ഥലത്ത്, സ്ഥിരമായി കോൺഗ്രസ് ജയിക്കുന്ന ഒരു സ്ഥലത്ത് ഇപ്രാവശ്യം RMPക്ക് സീറ്റ് കൊടുക്കാൻ എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടായിരുന്നു? സ്വന്തം പ്രദേശത്തെ വാർഡ് RMP കൊടുക്കുന്നതായിട്ട് ഞാൻ അറിയില്ല. എനിക്കതേക്കുറിച്ച് ആരും ഈ കാര്യം എന്നെ ബോധ്യപ്പെടുത്തിയിട്ടുമില്ല. മാത്രമല്ല അവിടെ സ്ഥാനാർത്ഥിക്ക് ചിഹ്നം കൊടുത്തിരിക്കുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തന്നെയാണ്. അവർ തന്നെയാണ് കൈ ചിഹ്നത്തിൽ മത്സരിക്കാൻ വേണ്ടി അവിടെ മുമ്പ് മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് പിന്നെ അത്തരത്തിലൊരു ആശയക്കുഴപ്പം വന്നത് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? എനിക്ക് അല്പം പോലും മനസ്സിലായിട്ടില്ല. ഞാൻ കെ പി സി സി അധ്യക്ഷനാണല്ലോ, ഞാൻ താമസിക്കുന്ന പ്രദേശമാണല്ലോ, എൻ്റെ അച്ഛനും അമ്മയും വോട്ട് ചെയ്ത പ്രദേശമാണല്ലോ. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ്റെ അമ്മ ജീവിച്ചിരുന്ന കാലത്ത് എൻ്റെ അച്ഛൻ്റെ അമ്മ വോട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ അമ്മയുടെ കയ്യും പിടിച്ച് പോയതും ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു എത്രയോ വർഷക്കാലമായിട്ട് കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥി നിർത്തിക്കൊണ്ട് ജയിക്കുകയും തോൽക്കുകയും ഒക്കെ ചെയ്ത ഒരു വാർഡാണ് ആ വാർഡ്. ആ വാർഡ് എങ്ങനെയാണ് RMP കൊടുത്തതിനെ കുറിച്ചിട്ട് എനിക്ക് അല്പം പോലും അറിയില്ല. അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അങ്ങ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അല്ല, അതിനു മുമ്പ് ആരും ശ്രദ്ധയിൽപ്പെടുത്തില്ല, ഡി സി സിയോ അവിടുത്തെ MPയോ ആരും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നില്ല താങ്കളെ? ഈ നിമിഷം വരെ ആരും ഔദ്യോഗികമായിട്ട് ഈ കാര്യം എന്നെ അറിയിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു പരാതി പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്ന അവിടുത്തെ MP മുൻ കെ പി സി സി അധ്യക്ഷൻ കെ മുരളീധരനാണ്. മിസ്റ്റർ മുരളീധരൻ്റെ പ്രസ്താവന ഞാൻ ഇന്നലെ എൻ്റെ യാത്രയിൽ കൊല്ലത്ത് വെച്ചാണ് ഞാൻ കണ്ടത്. കൊല്ലത്ത് വെച്ച് കണ്ട ആ പ്രസ്താവനയിൽ എനിക്ക് എന്തെങ്കിലും അപാകത ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറയുന്നു അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയോ ആശയക്കുഴപ്പം നിലനിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുകയും ആ വിവാദങ്ങൾ ഞാൻ കൈകെടുത്തണ്ട എന്നതുകൊണ്ട് ഞാൻ ആ വിവാദം അവസാനിക്കവരെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ അച്ചടക്ക ലംഘനം മുരളീധരൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. മുരളീധരൻ അച്ചടക്ക ലംഘനം നടത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് പ്രചാരണത്തിന് ഇറങ്ങുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രചാരണത്തിൽ ഇറക്കാൻ അങ്ങ് ഒരു മുൻകൈ എടുക്കുമോ? ഒരിക്കലും അദ്ദേഹം അങ്ങനെ പറയില്ല.
അവിടെ എന്തൊക്കെയോ ആശയക്കുഴപ്പമുണ്ട്, അത് തീർക്കണമെന്ന രൂപത്തിൽ മാത്രമേ പറഞ്ഞുള്ളൂ. ദൈവിയായിട്ട് നിങ്ങളില്ലാത്ത വ്യാഖ്യാനങ്ങൾ അതിന് കൊടുക്കരുത്. ഇപ്പോൾ ഇത് ആരംഭിയുമായ ഒരു നീക്കുപോക്ക് യഥാർത്ഥത്തിൽ താഴെത്തട്ടിൽ നൽകാൻ നടത്താൻ വേണ്ടിയിട്ട് രാഷ്ട്രീയകാര്യ സമിതി അംഗീകാരം നൽകിയിട്ടുണ്ടോ? രാഷ്ട്രീയകാര്യ സമിതിയുടെ തീരുമാനം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലേ. രാഷ്ട്രീയകാര്യ സമിതി തീരുമാനിച്ച തീരുമാനം എന്താണ്? യു ഡി എഫിലെ ഘടകകക്ഷികളുമായിട്ട് സീറ്റ് വിഭജന ചർച്ച നടത്താം, നീക്കുപോക്കുകളുമായിട്ട് മുന്നോട്ട് പോകാം. ഇതാണ് രാഷ്ട്രീയകാര്യ സമിതി ഞങ്ങളെ അധികാരപ്പെടുത്തിയ കാര്യം. അതിനപ്പുറം എനിക്ക് എങ്ങോട്ടും എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ആർ എം ബി ഉൾപ്പെടെയുള്ള പാർട്ടിയുമായി താഴെത്തട്ടിൽ നീക്കുപോക്ക് നടക്കുന്നത് കോഴിക്കോട് ഉൾപ്പെടെയുള്ള സമയം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഈ പാർട്ടിയുടെ അധ്യക്ഷനല്ലേ, ഞാൻ അറിയണ്ടേ? ആ ധാരണ എവിടെ എത്തി അതിനെക്കുറിച്ച് ഞാൻ അറിയണ്ടേ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എവിടെയൊക്കെ ധാരണ ഉണ്ടായി അത് ഞാൻ അറിയണ്ടേ? ഈ കാര്യങ്ങളൊക്കെ തന്നെ കെ പി സി അധ്യക്ഷനല്ലാതെ പിന്നെ ആരാണ് അറിയേണ്ടത്? ആദ്യം അറിയേണ്ടത് ഞാനാണ്. ആർ എം ബിയായിട്ടുള്ള ധാരണ സംബന്ധിച്ച് ഒരു കാര്യവും ഡി സി സിയോ അല്ലെങ്കിൽ കോഴിക്കോടത്തെ ജില്ലാ യു ഡി എഫ് കമ്മിറ്റിയോ അങ്ങനെ ശ്രദ്ധയപ്പെടുത്തിയിട്ടില്ല. യു ഡി എഫ് ജില്ലാ കമ്മിറ്റി ആവട്ടെ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആവട്ടെ, ആർ എം പി പാർട്ടിയുടെ ധാരണ എവിടെയെത്തി, എന്താണ് ധാരണ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ എന്നോടൊന്നും സംസാരിച്ചില്ല. ഈ ഒരു സ്ഥാനാർത്ഥിയുടെ അനൗൺസ്മെൻറ്റ് വരുന്നതിന് തലേ ദിവസം ഞാൻ ഉന്നതരായ മുഴുവൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആ ജില്ലയിലെ ഭാരവാഹികളെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനെയും അതുപോലെ തന്നെ കോഴിക്കോട് എം പിയും അടക്കമുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് സമഗ്രമായി ജില്ലയുടെ ഒരു ചിത്രം വിശകലനം ചെയ്യുകയും എവിടെയാണ് ന്യൂനതകൾ പരിഹരിക്കേണ്ടത് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സ്ഥാനാർത്ഥി ആരുമാകട്ടെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ആയിരിക്കണം. സ്ത്രീയാകട്ടെ, പുരുഷനാകട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമവാക്യത്തിലുള്ള ആളാകട്ടെ, ഇതൊന്നും പ്രശ്നമല്ല. എനിക്ക് വിജയിക്കലാണ് വേണ്ടത്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു മാൻഡേറ്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേൾക്കണം. അങ്ങനെയാകുമ്പോൾ അവിടെ നടന്ന ചർച്ച ഞാൻ അറിയണ്ടേ? ഞാൻ നല്ല സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടന്ന ചർച്ചയെക്കുറിച്ച് ഞാൻ അറിയണ്ടേ? ആരുമായിട്ടാണ് ചർച്ച നടത്തിയത്? ഇതേക്കുറിച്ചൊക്കെ തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയായ നടപടിക്രമമാണോ എന്ന് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏതായാലും ഞാനൊരു വിവാദത്തിലേക്ക് പോകുന്നില്ല. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കൈചിഹ്നത്തിൽ മത്സരിക്കുന്നുണ്ട്. അതാണ് പാർട്ടിയുടെ ഒഫീഷ്യൽ കാൻഡിഡേറ്റ്. അവിടെ മാത്രമാണോ, മറ്റ് സ്ഥലങ്ങളിലെ ആർ എം പിയുടെ എന്തെങ്കിലും നീക്കുപോക്കിനെ സംബന്ധിച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഒരു നീക്കുപോക്കിനെ കുറിച്ചും എന്നോട് ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവ് ഈ നിമിഷം വരെ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ വെൽഫെയർ പാർട്ടിയുമായിട്ട് താഴെത്തട്ടിൽ നീക്കുപോക്കുള്ളതോ? വെൽഫെയർ പാർട്ടിയുടെ കാര്യം എന്തിനാണ് മിസ്റ്റർ അജിത്ത് വീണ്ടും ചോദിക്കുന്നത്? എത്ര വട്ടം ഞാൻ പറഞ്ഞാണ് വെൽഫെയർ പാർട്ടിയുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് ഞാൻ പറഞ്ഞത്. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷികളുമായിട്ട് മാത്രമാണ് രാഷ്ട്രീയ ചർച്ചകളും നീക്കുപോക്കും നടത്താൻ സാധിക്കുക. ഘടകകക്ഷികൾ എന്ത് ധാരണ നടത്തുന്നു അതേക്കുറിച്ച് കോൺഗ്രസിന് അഭിപ്രായം പറയേണ്ട കാര്യമല്ല, അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. ഇത് കാരണം എൻ്റെ നിലപാടല്ല, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാടിന് വിരുദ്ധമായിട്ട് എനിക്ക് പോകാൻ സാധിക്കുമോ? ഞാൻ ആ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗമല്ലേ? ഞാൻ പറഞ്ഞല്ലോ നിങ്ങളടുത്ത്, കോൺഗ്രസുമായിട്ട് അത്ര ഒരു നീക്കുപോക്ക് ഉണ്ടായിട്ടില്ല. അതാണ് സത്യം. ഉണ്ടെങ്കിൽ ഞാൻ അറിയണ്ടേ? ഗൾഫ് പറഞ്ഞല്ലോ, വെൽഫെയർ പാർട്ടിയുടെ കാര്യത്തിൽ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ യോഗം കഴിഞ്ഞ ശേഷം അങ്ങാണല്ലോ അന്ന് താങ്കളുടെ വിലപ്പെട്ട ചാനലിനെ പ്രതിദാനിച്ചോട്ട് വന്നത്. അങ്ങ് ഈ ചോദ്യം എന്നോട് ചോദിച്ചല്ലോ. ഞാൻ സ്പഷ്ടമായ ഭാഷയിൽ പാർട്ടിയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലപ്പുറം മറ്റൊന്നും ഇപ്പോഴും എനിക്ക് പറയാനില്ല. പല സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും ചില ആക്ഷേപമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം വെഞ്ഞാറമൂട് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയെ അവസാന നിമിഷം മാറ്റി എന്ന ആക്ഷേപം വരുന്നുണ്ട്. അത് കെ പി സി പ്രസിഡന്റ് നിർദ്ദേശപ്രകാരം മാറ്റി എന്നാണ് ഡി സി സിയുടെ റിലീസ്. ആ വാക്കുകൾ ഞാൻ അങ്ങനെ തന്നെയാണ്, കെ പി സി സിയുടെ സ്ഥാനാർത്ഥി എന്നാണ് ഡി സി സി റിലീസ് വന്നിരിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്നു, പത്രിക കൊടുക്കുന്നു, വീണ്ടും മാറ്റുന്നു, അങ്ങനെയൊക്കെ ഒരു ആശയക്കുഴപ്പം അവസാന നിമിഷം വരുന്നത് എത്രത്തോളം ആശാസ്യമാണ്? അങ്ങ് കോൺഗ്രസിൻ്റെ ഒരു പരമ്പരാഗത സമ്പ്രദായത്തെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് അറിയാത്തത്? ഈ തീരുമാനം എടുക്കേണ്ടത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമ്മിറ്റിയാണ്. കമ്മിറ്റി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം അറിയിക്കും. അതിനു മുമ്പേ സർക്കുലർ പ്രത്യേകമായിട്ട് പറഞ്ഞല്ലോ, ആരും സ്വന്തമായിട്ട് സ്ഥാനാർത്ഥി ചമയേണ്ട, ആരും ഞാനാണ് മേയറെന്ന് പറയണ്ട, ആരും മുനിസിപ്പൽ ചെയർമാൻ എന്ന് പറയണ്ട, ആരും പഞ്ചായത്ത് മെമ്പറാണ്, ഞാൻ ആ വാർഡിലെ അംഗമാണ് എന്ന് മുൻകൂട്ടി പറയണ്ട. പാർട്ടി തീരുമാനിക്കും.
ആ തീരുമാനം വരുന്നതിന് മുമ്പേ ആരും സ്ഥാനാർത്ഥം പ്രഖ്യാപിക്കേണ്ട എന്ന് പറഞ്ഞാൽ അത് ശുദ്ധമായ മലയാളത്തിൽ നൽകിയ സർക്കുലറല്ലേ, അത് വായിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? അതിനു മുമ്പേ ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പറയുക. ആരാണ് ആ സ്ഥാനാർത്ഥിയെ നിയോഗിച്ചത്? ആരാണ് നിയോഗിച്ചത്? നിങ്ങളില്ലാതെ ഈ പ്രശ്നങ്ങൾ വലുതാക്കുക. ഒരാള് സ്ഥാനാർത്ഥം സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പത്രിക നൽകിയ ഒരാളെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. കോൺഗ്രസിന്റെ ബ്ലോക്ക് അംഗമായിരുന്ന ഒരാളാണ് ജില്ലാ ഡിവിഷനിലേക്ക് പത്രിക കൊടുത്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിക്കാതെ ആരെങ്കിലും പത്രിക കൊടുത്താൽ ആ പത്രിക കോൺഗ്രസിന് സ്വീകരിക്കാൻ സാധ്യമല്ല. പിന്നെ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ദീർഘവർഷക്കാലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന തങ്കപ്പൻ നായരുടെ മകളാണ്, മനസ്സിലാക്കണം. അവരാണെങ്കിൽ ഇൻഗാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൾഫിൽ സ്തുത്യർഹമായ സേവനം നടത്തിയെന്ന കാര്യം നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തനമാണ് ആദ്യം എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഒരാളല്ല, ഒരു ഡസൻ ആളുകൾ, സ്വകാര്യമായിട്ട് ഞാൻ പേര് പറയാം, അവരാണ് ഈ കുട്ടിയെ കുറിച്ചിട്ട് എന്നോട് പറഞ്ഞത്. മാത്രമല്ല വളരെ നന്നായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. ചാനൽ ചർച്ചകൾ വരാറുണ്ട്, അവരുടെ പങ്കാളിത്തം വളരെ നല്ലതാണ്. അവർ തീർച്ചയായിട്ടും പാർട്ടിക്ക് ഭാവിയിൽ ഉപകരിക്കുന്ന ഒരു ക്യാരക്ടറാണെന്ന കാര്യം നിങ്ങളൊക്കെ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ പ്രാദേശിക വഴി അന്വേഷിച്ചു, പലവട്ടം അന്വേഷിച്ചു. അതിനുശേഷമാണ് ഈ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തത്. ആ സ്ഥാനാർത്ഥിയെ പറ്റി എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. അതെ, ഞാൻ പറയാം. പിന്നെ എന്താണ് എനിക്ക് മനസ്സിലായില്ല, സ്ഥാനാർത്ഥിത്വം നിർണ്ണയിക്കാതെ പ്രഖ്യാപിക്കാതെ ആർക്കും ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞത് ഈ പാർട്ടി അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അങ്ങനത്തെ കാലമൊക്കെ ഉണ്ടായിരിക്കാം, ഇനി അംഗീകരിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഞാൻ ഈ കസരിയിരിക്കുകയാണെങ്കിൽ അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. താങ്കൾ ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്ന് വിമതരെ പിന്നെ പാർട്ടിയിൽ എടുക്കില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ സ്വാഭാവികമായും ചിലയിടത്തൊക്കെ വിമതർ ജയിക്കാം, അവരുടെ പിന്തുണ ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിലെങ്കിലും പാർട്ടി സ്വീകരിക്കുമോ? ഞാൻ ഇപ്പോൾ റബലായി നിൽക്കുന്ന ആളുകളെ അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം വളരെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ, അപൂർവമായി മാത്രം, വിരലില്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. പിന്തിരിപ്പിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്തണമെന്ന് എല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവർ അത് മാനിച്ചുകൊണ്ട് അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനെയും ലംഘിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കർശനമായ നടപടി തന്നെ വരും, സംശയിക്കേണ്ട കാര്യമില്ല. പക്ഷേ കർശന നടപടി എപ്പോഴും ഉണ്ടാകുന്നത് പിന്നെ പാർട്ടിയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. എൻ്റെ പീരീഡിൽ വല്ലവരും വന്നിട്ടുണ്ടോ? എൻ്റെ പീരീഡിൽ വല്ലവരും വന്നിട്ടുണ്ടോ? പഴയ കാലത്തെക്കുറിച്ച് ഞാനിപ്പോൾ ഒരു പോസ്റ്റ്മോർട്ടം നടത്തുന്നില്ല. പക്ഷേ ഇവരുടെ പിന്തുണ ഏതെങ്കിലും സ്ഥലത്ത് വേണ്ടി വന്ന ഒരു സാഹചര്യം വന്നാലോ, ഭരണം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്? ഇതേക്കുറിച്ചൊക്കെ ഒന്നും ഇപ്പോഴും നിങ്ങൾ ഒരു പ്രഡിക്ഷൻ നടത്തുന്നത് നടത്തില്ല. ഞാൻ ഇപ്പോഴത്തെ നിലവിലിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട് റബലുകളെക്കുറിച്ച് അങ്ങ് ചോദിച്ച ചോദ്യത്തിന് വളരെ കൃത്യമായ മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാനത്ത് ത്രികോണ മത്സരമാണോ UDF LDF നേരിട്ടുള്ള മത്സരമാണോ ഈ തെരഞ്ഞെടുപ്പിലോ? മത്സരം കോൺഗ്രസും CPM തമ്മിലാണ് മത്സരം. ത്രികോണ മത്സരമോ? അങ്ങനെ ഒരു മത്സരമേ ഇവിടെ ഇല്ല. അതായത് BJP യും LDF തമ്മിലാണ് മത്സരമെന്നാണ് KSുരേന്ദ്രൻ BJP സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്. ഞാൻ വ്യക്തിപരമായിട്ട് BJP സംസ്ഥാന അധ്യക്ഷനെ കുറിച്ചൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കില്ല, അത് അദ്ദേഹത്തിൻ്റെ മനപ്പായസമാണ്. ഇവിടെ മത്സരം കോൺഗ്രസ്സാണ്. കോൺഗ്രസും BJP യും തമ്മിലല്ല, കോൺഗ്രസും CPM തമ്മിലാണ് മത്സരം. അവർക്ക് കുറച്ച് സ്ഥലത്തൊക്കെ തന്നെ വില വേരോട്ടമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നത് അത് താൽക്കാലികം മാത്രമാണ്. ജനങ്ങളെ പലതരത്തിലും കബളിപ്പിച്ചു, ജനങ്ങളുടെ മൃദുല വികാരങ്ങളെ തട്ടിയുണർത്തി അവരെയൊക്കെ തന്നെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ചില ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്ന മുദ്രാവാക്യമാണ് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി എടുത്ത് താങ്കളുടെ നേതൃത്വത്തിൽ ചേർന്നത്. പക്ഷേ UDF പ്രകടന പത്രികയിൽ വികസനത്തിനാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത്. ഇത് അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്നുള്ളത് UDF പ്രകടന പത്രികയിൽ ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന UDF പ്രകടന പത്രികയുടെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അതിൽ കൃത്യമായിട്ട് ആമുഖത്തിൽ UDF കൺവീനറുടെ ഒരു പ്രസ്താവനയുണ്ട്, ആമുഖം എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് അഴിമയ്ക്കെതിരെ ഒരു വോട്ട് എന്ന കാര്യം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, എൻ്റെ കയ്യിൽ കിട്ടിയത്. ഒരു സംശയം വേണ്ട, അഴിമതിക്കെതിരെ ഒരു വോട്ട് അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം. അതോടൊപ്പം വികസനത്തിന് അനുകൂലമായി ഒരു വോട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ബാർകോഴ വിഷയം വീണ്ടും സജീവമാകുകയാണ്. KPCCയുടെ മുൻ അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ് അടക്കം വിജിലൻസ് അന്വേഷണം വരികയാണ്. ആ ആക്ഷേപത്തെ ഒരുപക്ഷെ ബാർകോഴയിലെ മറ്റു വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാട് സ്വീകരിച്ചിരുന്ന ദിനത്തിന് അഴിമതിക്കെതിരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ ആക്ഷേപത്തെ എങ്ങനെയാണ്? അഴിമതി ആര് നടത്തിയാലും അഴിമതി അഴിമതിയാണ് എന്ന് പറയേണ്ട രാഷ്ട്രീയമായ ആർജവബോധമാണ് ഒരു കോൺഗ്രസ്സുകാരൻ ഉണ്ടാകേണ്ടത്. പക്ഷേ ഈ ബാർകോഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള
ആരോപണത്തിൽ എന്താണ് അടിസ്ഥാനമുള്ളത്? ഈ ബാർക്ക് വഴ സി പി എം അധികാരത്തിൽ വന്ന് 3 തവണ അവിടെ വിജിലൻസിനെയാണ് അന്വേഷിച്ചത്. കൃത്യമായിട്ട് അന്വേഷിച്ചു, രമേശ് ചെന്നിത്തല പറയുന്നു, അന്വേഷിച്ചിരിക്കുന്നു, 3 തവണ അന്വേഷിച്ചു. കൃത്യമായിട്ട് അന്വേഷിച്ച ശേഷം പുതിയ വിവരങ്ങൾ അങ്ങനെയാണ്. എന്താ ഭാഗം ബാക്കി വെച്ചത്? നാണമുണ്ടോ പറയുന്നത്? രമേശ് ചെന്നിത്തല ഭാഗം ഞങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് അന്വേഷിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടി നിങ്ങൾ ആ ഭാഗം ബാക്കി വെച്ചു? പറയാൻ എളുപ്പം കേട്ടു, ഒരു അഭിമാനം വേണ്ടേ ഈ പറയുന്നത്? അപ്പൊ രമേശ് ചെന്നിത്തലയുടെ ഭാഗം മാറ്റി വെച്ചുകൊണ്ട് ഞാൻ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ അന്വേഷണത്തിൽ സത്യസന്ധതയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വിജിലൻസിനെ കുറിച്ച് പറയുന്നത്. ഒന്നിനും കൊള്ളാത്ത കുറെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട്, ആ അജ്ഞാതിവർത്തികളെ വെച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് വിജിലൻസ് നടത്തുന്ന അന്വേഷണം എന്ന് ഞാൻ പറയുന്നത്. അതാണ്, പക്ഷേ കേന്ദ്ര ഏജൻസികളെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? രാഷ്ട്രീയമായി അവരെ ഉപയോഗിക്കുന്നു ആക്ഷേപം കോൺഗ്രസ് തന്നെ പല സ്ഥലങ്ങളിലും ഉന്നയിച്ചതാണ്. അതിനെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് എങ്ങനെയാണ് കെ പി സി സി പ്രസിഡന്റ് മുന്നോട്ട് പോകുന്നത്? ആ ഏജൻസികളുടെ വിശ്വാസ്യതയെക്കുറിച്ച് ആരെക്കാളും നന്നായിട്ട് ആ ഏജൻസികളുമായി ബന്ധപ്പെട്ട് ദീർഘവർഷം 5 നീണ്ട വർഷം പ്രവർത്തിക്കാൻ എനിക്ക് സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ആ ഏജൻസിയുടെ ക്രെഡിബിലിറ്റി അത് നിങ്ങൾ ദയവായി നശിപ്പിക്കരുത്. ആ ഭരണഘടനാ സ്ഥാപനത്തെ നിങ്ങൾ ഡീസ്റ്റബിലൈസ് ചെയ്യാൻ നോക്കരുത്. ആ ഭരണഘടനാ സ്ഥാപനം അന്തസ്സായി പ്രവർത്തിക്കുന്നതാണ്. മിടുക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇൻറ്റഗ്രിറ്റി ഉള്ള ആളുകളുണ്ട്. അവർ അന്വേഷിച്ചാൽ അതിന് ഇടപെടാനും പാടില്ല. രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ ആ ഏജൻസിക്ക് പേരുദോഷം ഉണ്ടായിട്ടുള്ളൂ. കോൺഗ്രസിലെ എല്ലാ വിഭാഗങ്ങളും ഗ്രൂപ്പുണ്ടെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എല്ലാ ഗ്രൂപ്പിൽ നിന്നും ഒരു പിന്തുണ താങ്കൾക്ക് ലഭിക്കുന്നുണ്ടോ? എനിക്ക് യഥാർത്ഥ കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്ന് പൂർണ്ണമായ പിന്തുണയാണ്. ഇതുപോലെ യഥാർത്ഥ പ്രതിബദ്ധതയുള്ള കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്ന് പിന്തുണ കിട്ടിയ ഒരു കെ പി സി സി അധ്യക്ഷൻ സമീപകാലത്തുണ്ടായിട്ടില്ല. എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. കോൺഗ്രസിൻ്റെ ആശയങ്ങൾ, കോൺഗ്രസിൻ്റെ ആദർശങ്ങൾ, കോൺഗ്രസിൻ്റെ തത്വങ്ങൾ, ആ തത്വം കൊണ്ടോട് പ്രതിബദ്ധതയുള്ള എല്ലാ കോൺഗ്രസ്സുകാരും അവരൊക്കെ തന്നെ എന്നെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നുണ്ട്. ഞാനെന്ന കോൺഗ്രസ്സുകാരനെ ഈ രാജ്യത്തെ പാവപ്പെട്ട മുഴുവൻ കോൺഗ്രസ്സുകാരനും പരിപൂർണമായിട്ട് അംഗീകരിക്കുന്നുണ്ട്. എന്താണ് അവർക്ക് എന്നെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഒന്ന് അന്വേഷിക്കൂ. ഈ ഗ്രൂപ്പ് നേതാക്കളുടെ ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകന് കെ പി സി സി അധ്യക്ഷൻ്റെ നടപടി തെറ്റാണ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഇന്നേ ഇത് പറയാനുണ്ട്, പറയട്ടെ. ഈ താങ്കൾ പക്ഷേ ഗ്രൂപ്പ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വല്ല സമ്മർദ്ദം നേരിടുന്നുണ്ടോ? എനിക്ക് ഈ നിമിഷം വരെ പൂർണ്ണമായിട്ട് എനിക്ക് സാരണമാണ് കിട്ടിയത്. ഗ്രൂപ്പ് നേതാക്കളുടെ സമ്മർദ്ദം ചിലപ്പോൾ താങ്കൾക്ക് ബുദ്ധിമുട്ട് ഒരു ഘട്ടത്തിലുണ്ടായി. ഒരു ഭാരവാഹികളുടെ അധികാരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവസാന ലിസ്റ്റ് വരെ പിൻവലിക്കേണ്ട ഒരു സാഹചര്യം വന്നു. ഇനി അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഇതൊക്കെ തന്നെ ഒരു പരസ്പര ധാരണയോടുകൂടി നമ്മൾ പോകേണ്ടതല്ലേ? കണ്ടും അറിഞ്ഞും വിട്ടുവീഴ്ച ചെയ്തൊക്കെ തന്നെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാർട്ടിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. കടുംപിടുത്തവും വശവും തന്നെ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് ചില തത്വങ്ങളൊക്കെ ഉണ്ട്, ആ തത്വങ്ങൾ പാലിക്കപ്പെടാതെ പോയിട്ടുണ്ടെന്നുള്ള ദുഃഖം എനിക്ക് മനസ്സിലുണ്ട്. ഭാരവാഹികൾ ഇത്രയും വലിയ ജംബോ ലിസ്റ്റ് ഒന്നും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഞാൻ നിങ്ങളുടെയൊക്കെ തന്നെ തുടക്കത്തിലേ പറഞ്ഞത് ഉണ്ടാകില്ല എന്ന കാര്യം. പക്ഷേ ആ തരത്തിലല്ല ഈ പാർട്ടിയുടെ ഘടന. വലിയ പാർട്ടി ആയതുകൊണ്ടായിരിക്കാം പല ഘട്ടങ്ങളിലും പല കാരണങ്ങൾ കൊണ്ടും അധികാര സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ തന്നെ അക്കോമഡേറ്റ് ചെയ്യണമെന്ന് വന്നപ്പോൾ തീർച്ചയായിട്ടും അത് പൂർണ്ണമായിട്ടും എൻ്റെ തത്വം പാലിക്കാതെ കഴിയാതെ പോയത് ദുഃഖം എൻ്റെ മനസ്സിലുണ്ട്. അത് ഞാൻ പറയുന്നില്ല. സാഹചര്യം അങ്ങനെ ഒരു ഒരു എന്താണ് പറയുന്നത് ചുറ്റുപാടുണ്ടാക്കിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ ഗ്രൂപ്പ് അവരുടെ നേതാക്കളുടെ സമ്മർദ്ദം കൂടാതെ കെ പി സി പ്രസിഡന്റ് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടോ? അങ്ങനെ തോന്നുന്നു? അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സ്വകാര്യം പറയട്ടെ. സ്വകാര്യം എൻ്റെ നാട്ടുകാർ അറിയട്ടെ. വലിയ സാമ്പത്തിക പ്രയാസത്തിലാണ്, വളരെ സാമ്പത്തിക പ്രയാസത്തിലാണ്. നിങ്ങളറിയുമോ, കെ പി സി സി അധ്യക്ഷ പദവിക്കുന്ന എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ മത്സരിക്കുമ്പോൾ അവർക്കൊരു കാശ് 10 രൂപ കൊടുക്കാൻ സാധിക്കില്ല എന്ന ദുഃഖത്തിലാണ് ഞാൻ. ആകെ കൊടുത്തിരിക്കുന്നത് കുറച്ച് കൈപ്പത്തി ചിഹ്നം അവർക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ കുറച്ച് റെസീറ്റ് പുസ്തകം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഒരു പോസ്റ്റ് ഞാൻ ഇന്നലെയാണ് അടിക്കാൻ കൊടുത്തിരിക്കുന്നത്. അത് ആദ്യത്തെയും അവസാനത്തെയും പോസ്റ്റായിരിക്കും എൻ്റെ ഭാഗത്തുനിന്ന്. ഇതാണ് സ്ഥിതി. കേന്ദ്രത്തിൽ ഞങ്ങളെ സഹായിക്കാൻ ആളില്ല. കേരളത്തിൽ നിങ്ങൾക്കറിയാം എൻ്റെ ബന്ധം എത്രയാണ്. സമ്പന്നന്മാരുടെ പോയി മുമ്പിൽ പോയി കൈ നീട്ടാൻ എനിക്ക് പ്രയാസമുണ്ട്. കാരണം നാളെ ഒരു ബാധ്യതയായിട്ടത് മാറണ്ട, അതൊന്നും വേണ്ട, ഇതൊക്കെ തന്നെ പോയാൽ മതി. എൻ്റെ ജനമഹായാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് പ്രവർത്തകന്മാർ പിരിച്ചെന്ന കുറച്ച് കാശുണ്ടായിരുന്നു. ഭംഗിയായിട്ട് കാര്യം ഇതുവരെ കൊണ്ടുപോയിട്ടുണ്ട്. മുന്നോട്ട് പോകാൻ പ്രയാസം തന്നെയാണ്. കോവിഡ് കാലത്തു
ഇവിടുത്തെ ജീവനക്കാർ അതെല്ലാം തന്നെ വിസ്മരിച്ചുകൊണ്ട് ഇവിടെ കൃത്യമായിട്ട് ഹാജരുള്ള ജീവനക്കാർക്ക് 3000 രൂപ വെച്ച് ഞാൻ അധികം കൊടുത്തിരുന്നു. അക്കാലത്ത് ഭീഷണത്തിന് 1,65,00,000 രൂപ ഞാൻ കൊടുത്തത്, ജയ്ഹിന്ദിന് 1,65,00,000 ഞാൻ കൊടുത്തു. വളരെ കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും പോകുന്ന ഒരു KPCC ആണ്. അക്കൗണ്ടബിലിറ്റി പൂർണ്ണമായിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ മറ്റ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് സഹകരണം കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും ആ കാര്യമാണ് നിങ്ങൾ ആലോചിച്ചത്. ഞങ്ങൾ 3 പേരും ആലോചിച്ച് എങ്ങനെയാണ്, കാരണം BJP ആണ്, മനസ്സിലാക്കണം. BJP ഒരു സ്ഥാനാർത്ഥി കൊടുക്കുന്ന പണത്തിൻ്റെ സംഖ്യ അത് ഘട്ടപ്പം ഞാൻ ഞെട്ടിപ്പോയി. CPM ആണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും സമ്പന്നമായ പാർട്ടിയാണ്, ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ 2 ശക്തികൾക്കിടയിട്ടാണ് ഞങ്ങളെ പട്ടിണി പാവങ്ങളുടെ കുടുംബത്തിൽ വരുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർ മത്സരിക്കുന്ന കാര്യം നിങ്ങൾ ഓർക്കണം. നിങ്ങളിപ്പോൾ ആളുകളുടെ സഹായം ഞങ്ങൾക്ക് വേണ്ടത്, ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ വീടുകളിൽ ചെന്ന് ഈ കാര്യം പറയൂ, ഞങ്ങളെ സഹായിക്കണം. അവർ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വോട്ട് മതി, ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട. അവരുടെ വിലപ്പെട്ട വോട്ടവകാശം, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മാറ്റം, അതാണ് കേരളം ആഗ്രഹിക്കുന്നത്. ആ മാറ്റത്തിനപ്പുറം നമുക്കൊന്നും ചിന്തിക്കാൻ ഇപ്പോൾ സാധ്യമല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും? KPCC പ്രസിഡന്റ് അങ്ങയുടെ സ്ഥാനത്തിന് തന്നെ, അതായത് അങ്ങ് ഇപ്പോൾ തന്നെ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു സ്ഥാനത്തിന് തന്നെ ഭീഷണിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഒരിക്കൽ പോലും എൻ്റെ രാഷ്ട്രീയ കണക്കൂട്ടിൽ ഇന്നൊരു തെറ്റിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നടത്തിയൊരു പ്രഖ്യാപനമുണ്ട്. അങ്ങ് പോലും എന്നോട് എന്താണ് പറഞ്ഞത്, 2020 പ്രസിഡന്റെ അതൊരു ഓവർ എസ്റ്റിമേഷനിൽ നിന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, മിസ്റ്റർ അജിത് വെയിറ്റ് ആൻഡ് സി. 20 തന്നെ കിട്ടി മിസ്റ്റർ അജിത്. ആ 20-ാമത്തെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ഞങ്ങളുടെ കൈത്തറ്റുകൊണ്ടാണ്. ആ കൈത്തറ്റ് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിൽ സംഭവിച്ച തെറ്റ് ഇനി ആവർത്തിക്കപ്പെടാതിരിക്കണം. ജനങ്ങൾ ഞങ്ങളുടെ കൂടിയാണ്. ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ്, തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, ഇതൊരു കൂട്ടായ്മയിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നത്. ഒറ്റയ്ക്കല്ല, മുല്ലപ്പള്ളി രാമേന്ദ്രനല്ല ഈ തെരഞ്ഞെടുപ്പിൽ നേതൃത്വം കൊടുക്കുന്നത്. എൻ്റെ പരസഹസ്രം പാവപ്പെട്ട പ്രവർത്തകന്മാരാണ് ഈ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്നത്. വിജയിച്ചാൽ അതെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിജയം തന്നെയാണ്. അങ്ങനെ ആ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ പരാജയം വന്നു കഴിഞ്ഞാൽ എനിക്ക്, വിജയം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്ന് പറയുന്ന സമീപനം അത് ശരിയല്ല. പരാജയത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല, എല്ലാം കൂട്ടായി മാത്രം ചിന്തിച്ചുകൊണ്ടുവന്ന പ്രസിഡന്റാണ് ഞാൻ. ആരെയും ഞാൻ വിശ്വാസത്തിൽ എടുക്കാറില്ല. ചെറുതാകട്ടെ വലുതാകട്ടെ, നേതാക്കന്മാർ വരട്ടെ, അവിടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. രാത്രി 11:30-12 മണിക്കാണ് ഞാൻ ഈ ഓഫീസിന് പോകാറുള്ളത്. കോവിഡ് കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് മുടങ്ങാതെ 9 ദിവസങ്ങൾ പോലും വന്നത് ഒരു പക്ഷേ ചരിത്രമായിരിക്കും. ഞാൻ മാത്രമാണ്. നിങ്ങൾ പലപ്പോഴും പറയാറുണ്ടല്ലോ പ്രസിഡന്റെ ശ്രദ്ധിക്കണമെന്ന് പറയാറുണ്ടല്ലോ, ഉണ്ടല്ലോ. ഞാൻ അവസാനത്താളെയും കണ്ടാൽ ഞാൻ പോകാറുള്ളത്. തീർച്ചയായും ഈ കൂട്ടായ്മ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.